സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മള് ഇന്നലെ തൊട്ട് വെയിറ്റ് ചെയ്യാണ് ജയിലർ മൂവിയിലെ ഫസ്റ്റ് സിംഗിൾ പ്രൊമോ വന്നിട്ടുണ്ട്. യെസ്, നമുക്കറിയാം ഇന്നലെ ഒരു കുഞ്ഞു വീഡിയോ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പെക്ടേഷൻ തന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ ബീറ്റ് ജോളിയോ ജിംഖാൻ ഏകദേശം അടിച്ചിട്ടുണ്ട്. എനിക്ക് അത് എന്താ പറയാ, റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫുള്ള് അനിരുദ്ധ് നെൽസൺ വരുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ ഒരു പ്രോമോ ഉണ്ടാവുന്നുള്ള കുറച്ച് ഫണ്ട് കലർത്തിയിട്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതായത് കാണുമ്പോ തന്നെ നമ്മൾക്ക് ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. ഒരു സ്കിറ്റ് രൂപത്തിൽ തന്നെയായിരിക്കും ആ ഒരു പ്രോമോ നമ്മളിലേക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യാം. അതായത് നെൽസന്റെ പടത്തിൽ ഉണ്ടാവുന്ന ടൈപ്പിലുള്ള ഒരു സീരിയസ് കോമഡി തന്നെ, കാരണം സിറ്റുവേഷൻ സീരിയസ് ആയിരിക്കും പക്ഷെ ഫണ്ട് രീതിയിൽ കാണിക്കും. ഈ ഒരു പ്രോമോ അല്ലെ നമ്മുടെ തലൈവരെ കാണിക്കോ എന്നുള്ളത് കണ്ടറിയണം. ആ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് കാവാലാ എന്നാണ് അല്ലേ? കാവാലാ, അങ്ങനെ ആവാം. ആ കാവല, കാവാല, ജയിലർ, കാവാല, കാവലൻ, ആ അങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് നേരെ പ്രോമോയിലേക്ക് പോവാം. റെഡി അല്ലേ? அண்ணா சாப்பாடு வெளிய வச்சிட்டு போயிருங்கண்ணா. ஜி ஜி அப்புறம் டைரக்டர் ஜி சாப்பாடு இல்ல. நெல்சன் நெல்சன் அடுத்த ஒன்றரை மாசம் அடுத்த ஒன்றரை மாசம் கண்டுபிடிக்கும். நெல்சா நைஸ் டிஷர்ட் ப்ரோ. பாத்தீங்கன்னா சிங்கிள் தானே, ப்ரோமோன்ற பேர்ல ஒரு கிரிஞ்ச் ஆரம்பிச்சு வச்சுக்கல. இந்த வாட்டி உண்டா? இந்த வாட்டி அது கிடையாது. அந்த குட் நியூஸ் சொல்லி பாட்டு வாங்கிட்டு போனான். அது பண்ணாலே எல்லாரும் ஒரு மாதிரி பேசுறாங்க. அந்த விளையாட்டுக்கு நான் வரல. நீங்க பாட்டு விடுங்க, பாட்டு போட்டு ஸ்ட்ரெயிட்டா ஏங்க ப்ரோமோ எல்லாமே எட்டிங்க பாட்டு வீச்சா ரீச்சே அவ்வளவுதான் பரவாயில்ல. அது மட்டும் வரும் ப்ரோமோ வந்தாங்க. ரெடி கிளாஸ் கல் ப்ரோமோ பண்ணுங்க. சரி ப்ரோமோ தான் வேணாம், என்ன மாதிரி பாட்டுன்னு சொல்லிட்டு போயா? ராக் ஸ்டார் அத மெசேஜ் அனுப்பிச்சல்ல தமன்னா பாட்டு. தமன்னா பாட்னா அதுக்கு ஒரு மூடு இல்லையா? மூடு தான் மூடு. அதை அப்படியே லாக் பண்ணி வாங்கி தான் தமன்னா பிடிக்கும்ல. என்னது எனக்கு பிடிக்குமா? நமக்கு 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 70 தமிழ் 30 தெலுங்கு காவாலா ஞாபகம் இருக்குல்ல? காவாலா காவாலா. எங்க போற கையில பாஸ்போர்ட்டோட? கான்சர்ட் ப்ரோ. ஆஸ்திரேலியா பட முடியுது வரைக்கும். ஆஸ்திரேலியா, ஜிம்பாபே, உகாண்டா எல்லாம் ஆல்வர் பட தான். சைனீஸ் பாஸ்போர்ட் தெரியும் போல. பெரிய ஜஸ்டின் பைபர் கான்செர்ட்லயே தான் இருப்பார். മനസ്സിലാവും തമന്ന തന്നെയായിരിക്കും ഈ പാട്ടിൽ വരാൻ പോകുന്നത്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ആഘോഷ പാട്ടായിരിക്കും. ഞാൻ ഇങ്ങനെ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറെ ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു ബീറ്റ് ഇട്ടപ്പോ അങ്ങനെ തോന്നി, ഇപ്പത്തെ ബീറ്റ് ഇട്ടപ്പോ കുറച്ചും കൂടി തോന്നി കുറെ ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വൈബ് പോലെ തോന്നുന്നുണ്ട്. അതായത് പണ്ടത്തെ, അതായത് ഭയങ്കര ഒരു, നമ്മള് പറയില്ലേ പണ്ടത്തെ ഈ ബാർ ഡാൻസ് എന്നൊക്കെ പറയുമ്പോ അതുപോലത്തെ ഒരു വൈബ് തോന്നിക്കുന്നു. അതിനകത്ത് നെൽസൺ അവസാനം പോകാൻ പറഞ്ഞില്ലേ തെലുഗു കാവാല എന്നൊക്കെ പറഞ്ഞാണ് പോണത്. ചിലപ്പോ ചിലപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും അതിന്റെ ആ ഒരു സംഭവം ബീറ്റ് ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ ഈ സ്കിറ്റും നല്ല രസമുണ്ട് കേട്ടോ. അതായത് ആ ഒരു എന്നോട് അറിയില്ലേ ആ ഒരു എഗെയിൻ നെൽസന്റെ ആ ഒരു ഫോർമാറ്റ് തന്നെ. അതായത് സീരിയസ് ആണ് സിറ്റുവേഷൻ, പാട്ട് വേണം അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിലും അവിടെ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ജസ്റ്റ് ഒരു പ്രോമോ കാണിക്കാണ്ട്, കാരണം അത്രേ ഉള്ളൂ ലാസ്റ്റ് പ്രോമോ. പക്ഷെ അതിൻ്റെ അകത്ത് ആ ഒരു ഫണ്ടും കൂടി കാണിച്ചപ്പോൾ നമുക്കൊരു എൻഗേജിങ് സാധനമാണ്. ആ ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര ഒരു, നമ്മൾ പറയില്ലേ
ഏകദേശം എനിക്ക് ആ മറ്റേ കെ ജി എഫിൽ ആ ഒരു സോങ് ഇല്ലേ, വൈബ് വൈബ് സാധനം അതുപോലത്തെ അതുക്കും മേലെ ഫീൽ അടിക്കുന്നുണ്ട് ശരിക്കും. കുറച്ചും കൂടി ബീറ്റ് കൂട്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഹരനിധിക്കോ സംഭവങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ആറാം തീയതി ഒരു സംഭവം ഡേ ആണ്. എന്തായാലും അന്ന് എന്താ പ്രത്യേകത, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അറിയില്ല കേട്ടോ, എന്തോ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ആറാം തീയതിക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും പാർട്ടി ബീച്ച് സോങ് ആയിട്ട് നമ്മൾ കാത്തിരിക്കണം. അനിരുദ്ധ് ഒരിക്കലും നിരാശപ്പെടുത്തില്ല അല്ലേ? ഒബ്വിയസ്ലി അനിരുദ്ധ് നിരാശപ്പെടുത്തില്ല. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് രജനി സാറിന്റെ ആ ഒരു എൻട്രിക്ക് വേണ്ടിട്ടാണ്. ആ സോങ്ങിന്റെ എന്താ പറയാ, ഇടയിൽ ഇങ്ങനെ ചെറിയൊരു ഇനിയിപ്പോ ശിവരാജ് കുമാർ സാർ ആണോ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ആണോ അതും അറിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ജാക്കി ഷ്രോഫ് ആണോ ഇല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ബൈ.